രാജ്യത്തെ പാഠ്യപദ്ധതിയും കായ്വൽക്കരിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ എൻ സി ആർ ടിയുടെയും എസ് സി ആർ ടിയുടെയും പാഠപുസ്തകങ്ങളിലാണ് ഇത്തരം മാറ്റങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് പാർലമെന്ററി കാര്യസമിതി വിദ്യാഭ്യാസത്തിനായുള്ള പാർലമെന്ററി കാര്യസമിതി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് നിലവിൽ മുഗൾ രാജാക്കന്മാരെ പുകഴ്ത്തുന്ന ഒട്ടേറെ പാഠഭാഗങ്ങളുണ്ടെന്നും അതിനെല്ലാം ഒഴിവാക്കണമെന്നും പകരം രജപുത്ര രാജാക്കന്മാരായ രണപ്രതാപ് സിംഗിനേക്ക് പോലെയുള്ള രാജാക്കന്മാരുടെ ചരിത്രമാണ് ഉൾപ്പെടുത്തേണ്ടതെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു അക്ബറിനെ അക്ബർ ചക്രവർത്തിയെ പൊതുവെ നമ്മുടെ രാജ്യത്ത് മഹാനായ അക്ബർ അക്ബർ ദ ഗ്രേറ്റ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കാറുള്ളത് ഇനി മുതൽ അത് മിക്കവാറും എടുത്തു കളയാനാണ് സാധ്യത വെറും അക്ബർ എന്ന് തന്നെ പറയേണ്ടി വരും മാത്രമല്ല അതിവിചിത്രമായ നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത് ഔറംഗസീബും ജഹാംഗീറും മുഗൾ രാജാക്കന്മാരായ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ ഇവർ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നതിൽ വൻ പരാജയമായിരുന്നെന്നും വർഗീയവാദികളായിരുന്നെന്നും എല്ലാം തന്നെ സിലബസിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഈ നിർദ്ദേശം ഒരുപാട് മറ്റു കാര്യങ്ങളുണ്ട് ഫ്രഞ്ച് വിപ്ലവവും റഷ്യൻ വിപ്ലവവും പഠിപ്പിക്കേണ്ടത് ഉണ്ടോ എന്ന് പാർലമെന്ററി കാര്യ സമിതിക്ക് ഒരു സംശയമുണ്ട് ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചാലും മതി ഏഴാം ക്ലാസ്സിലെ കാര്യമാണ് പറയുന്നത് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫ്രഞ്ച് വിപ്ലവമോ റഷ്യൻ വിപ്ലവമോ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി അതുപോലെ കാൾ മാർക്സിനെ കുറിച്ച് പഠിക്കുന്നതിനേക്കാളും മുമ്പ് ഗുരുനാനാക്കിൻ്റെ സോഷ്യലിസം ഒരു തത്വചിന്താ ധാരയുണ്ടത്രേ അത് പഠിക്കണം എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് മതി കാൾ മാർക്സിനെ കുറിച്ച് പഠിക്കുന്നതെന്നാണ് ഏതായാലും അതിവിചിത്രമായ ഒരു പാഠ്യപദ്ധതിയാണ് പാർലമെന്ററി കാര്യ സമിതി ഇതിലേക്കായി ശുപാർശ ചെയ്തിരിക്കുന്നത് പാർലമെന്ററി കാര്യ സമിതി എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ പാർട്ടികളിലെയും അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് പക്ഷേ ഈ ശുപാർശ എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിക്കണമെന്നില്ല മിക്കവാറും കേരള സർക്കാർ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഇത് അംഗീകരിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല കാരണം രാജ്യത്ത് വർഗീയത വളർത്താനും വിഭാഗീയത സൃഷ്ടിക്കാനും എല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ പാഠ്യപദ്ധതിക്ക് രൂപം നൽകുന്നത് പല സർവകലാശാലകളിലും നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു മുഗൾ രാജവംശത്തിലെയും അല്ലെങ്കിൽ അത്തരം രാജവംശങ്ങളിലെ രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ അധികം പഠിപ്പിക്കേണ്ടതില്ലെന്നും പറ്റുമെങ്കിൽ അവരെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ചരിത്രം മാത്രം പഠിപ്പിച്ചാൽ മതിയെന്നും അല്ലാത്ത രജപുത്ര രാജാക്കന്മാരുടെയും അല്ലെങ്കിൽ സിഖ് രാജാക്കന്മാരുടെയും എല്ലാം ചരിത്രം പഠിപ്പിക്കണമെന്നും സിഖ് മത നേതാക്കളുടെ ചരിത്രം കുട്ടികളെ പഠിപ്പിക്കണമെന്നും എല്ലാമാണ് ഇപ്പോഴും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഈ രാജ്യത്തെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും ഇത് ഒരു ഭരണഘടനയുള്ള റിപ്പബ്ലിക്കായ ഒരു രാജ്യമാണ് അവിടെയാണ് ഇത്തരത്തിൽ ഇവിടെ മതസൗഹാർദ്ദമുള്ള എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു രാജ്യത്താണ് ഇത്തരത്തിലുള്ള അതിവിചിത്രമായ നിർദ്ദേശങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നിട്ടെത്തിയിരിക്കുന്നത് ഏതായാലും ഇതിനെതിരെ കേരളത്തിലും ബി ജെ പി ഭരണത്തിലല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിൽ ഒരിക്കലും ഈ ഒരു സിലബസ് അംഗീകരിക്കാനും ഇടയില്ല ഏഴാം ക്ലാസ്സിലെ കുട്ടികളെയാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ രസകരമായ ഒരു കാര്യം തീരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ വർഗീയതയ്ക്ക് വളമച്ചു കൊടുക്കുന്ന രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ളത് കാവ്യവൽക്കരണത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് രാജ്യത്തെ ചരിത്രത്തെ മൊത്തമായി വളച്ചൊടിക്കുന്ന ഒട്ടേറെ ചരിത്രകാരന്മാരും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് രാജ്യത്ത് നടന്ന സ്വാതന്ത്ര്യ സമരത്തെ അട്ടിമറിക്കുകയും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്യുകയും ചെയ്ത ചില ആളുകൾ ആണ് യഥാർത്ഥ രാജ്യസ്നേഹികളെന്ന് വരെ കാട്ടിക്കൊണ്ടുള്ള പഠനങ്ങളും മറ്റും ഇപ്പോൾ പുറത്തുകൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെതിരെ രാജ്യവ്യാപകമായി ശക്തമായ പ്രക്ഷോഭം തന്നെ ഉയരാനാണ് സാധ്യത പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായും ഈ വിഷയം അവിടെയും ചർച്ചയാകും എന്നുള്ളതും ഉറപ്പാണ്